ഗുഡ് മോർണിംഗ്. ഇപ്പൊ നമ്മള് തിരിച്ച് ബാംഗ്ലൂരിലെത്തി. ഇപ്പൊ രാവിലെ കാര്യമായിട്ടൊന്നും ആക്കിയില്ല, കുറച്ച് കിഴങ്ങ് കറി ആക്കി, അപ്പൊ അതും ബ്രെഡും കൂടെ. അപ്പൊ നമ്മുടെ ചായ നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പൊ ബ്രെഡും കിഴങ്ങും കടലയും കൂടെ കറി വെച്ചു, അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ നമ്മൾ അനാമയ്ക്ക് അതത്രക്ക് അങ്ങ് പിടിക്കുന്നൊന്നുമില്ല. അവള് ചപ്പാത്തി ഇടാടാ, അത് ഫുൾ ടൈം ചപ്പാത്തി കൊടുത്ത് അതങ്ങ് തിന്നോളൂ. അപ്പം എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് നമുക്ക് ചോറിൻ്റെ പരിപാടി നോക്കാം. അപ്പം ഇവിടുന്ന് ഞാൻ കുക്കറിലെ ചോറ് വെക്കല്, കുക്കറിൽ വെച്ചിട്ട് അത് ഒരു വിസിൽ വന്നിട്ട് വാർക്ക് തന്നെ ചെയ്യാം, അല്ലാണ്ട് അരി കണക്കായി വെള്ളം വെച്ചിട്ട് അങ്ങനെയല്ല, വാർത്തിട്ട് തന്നെ ചോറ് വെക്കുന്നത്. അപ്പോൾ ഇന്ന് ഉച്ചക്കും കാര്യമായിട്ട് വില ഇങ്ങനെ മീനൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ ഉണക്കിയ മീൻ കറി വെക്കാമെന്ന് ചോദിച്ചു, നാട്ടിൽ നിന്ന് വരുമ്പോൾ ഉണക്കിയ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഇന്ന് കറി വെക്കാം. തൽക്കാലം ഇന്ന് അങ്ങനെയൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ഞാൻ തക്കാളിയും ഉള്ളിയും പച്ചമുളകും എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് എല്ലാ പണിയും ടി വി കണ്ടോണ്ടാണ്, അതായി ഇടയ്ക്കിടയ്ക്ക് മേലോട്ട് നോക്കുന്നത്. തക്കാളിക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. തക്കാളിയും ഉള്ളിയും ഒക്കെ തേങ്ങ അരച്ച് നല്ല കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി അതിലേക്ക് ഉണക്കിയ മീനും കടുവും ഒക്കെ വറുത്ത് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഉണക്ക ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ അനാമയ്ക്ക് പൊരിച്ച മീനൊന്നും ഇല്ലെങ്കിൽ ചോറ് തവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ മീനില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഉണക്കെടുത്തിട്ട് ഉണക്ക് തരണ്ടിയുണ്ടായിരുന്നു, അതെടുത്ത് പൊരിക്കാൻ വെച്ച്. അപ്പോൾ അതിൻ്റെ മണങ്ങ് അടിച്ചില്ല, അതാ പൂച്ച വന്നിട്ടുണ്ടോ? സാധാരണ അധികം വീട്ടിലെയോ ആൺകുട്ടികളോ ആണ് ഓരോന്ന് അങ്ങനെ വേണം ഇങ്ങനെ വേണം അത് അങ്ങനെയൊക്കെ പ്രോബ്ലം. ഇവിടെ നമ്മൾ അബീനെ കൊണ്ട് അങ്ങനത്തെ യാതൊരു പ്രോബ്ലം ഇല്ല, എന്താ കൊടുക്കുന്നത് ഓരത് തിന്നോളൂ. ഇതാ ഈ സാധനമാണ് വല്ലാത്തൊരു സാധനം, അതിന് ഒരു വകയൊന്നും പിടിക്കൂല. ഓൾക്കെല്ലാം ഓൾ അതേ ടേസ്റ്റിൽ കിട്ടണം, ഇല്ലേ ഓള് തിന്നൂല. രാവിലെ അലക്കാനിട്ടതെല്ലാം അലക്കിയിട്ട് ആറിയിട്ടിനില്ലേ, ഇനി ഏതായാലും നമുക്ക് അതൊക്കെ ഒന്ന് ആറിയിട്ടിട്ട് വരാം. നാട്ടിൽ നിന്ന് ചക്ക കൊണ്ടുവന്നിനി, അത് മുറിച്ചിടാൻ തുടങ്ങി. അത് ഇതിന്ന് മുറിച്ചിട്ടുകൊണ്ട് ഇത് ബാക്കിയായി, ബാക്കിയെല്ലാം പഴുത്തുപോയി. മൂന്ന് ചക്ക കൊണ്ടുവന്നതിൽ ഈ ഒരു ചക്ക മാത്രമേ കിട്ടി, പച്ച ചക്ക ആയിട്ട് കിട്ടിയുള്ളൂ, ബാക്കി രണ്ടും പഴുത്തുപോയി. അപ്പോൾ അതൊക്കെ റെഡിയാക്കി. അപ്പോൾ ഫുഡൊക്കെ റെഡിയായി, ഇനി അടുക്കള ക്ലീനിങ്ങാണ്, എല്ലാം നല്ല ഒരു കഥയായിട്ടുള്ളത്. അപ്പോൾ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് ഞാൻ അതിന് ശേഷം ഒരു കുളിയൊക്കെ പാസ്സാക്കി. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫുഡ് കഴിക്കാം. അപ്പോൾ ഫുഡും കൊണ്ട് ഓരോ ആളും ഓരോ ഭാഗത്ത് പോയിരുന്നു. ഇനി അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച പാത്രയ്ക്ക് ഒന്ന് കഴുകി വെക്കാം. അപ്പോൾ ഇതിനടുത്തൊരു വീട്ടിൽ മരിച്ചിട്ടുണ്ടായിരുന്നു, ആ ടൈമാണ് അതിലേക്ക് കൂടെ അവരെ പോടി കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. Thank you.
ഞാൻ നാട്ടിൽ പോയതിന് ശേഷം ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ആ രജിയേട്ടൻ നാട്ടിലേക്ക് വന്നത്. അപ്പോൾ ആ അത്രയും ദിവസം രജിയേട്ടൻ ഒരു ഒറ്റക്കായിരുന്നു. അപ്പോൾ ഇതാ വീടിൻ്റെ കോലം നോക്കൂ, വളരെ മനോഹരമായിരിക്കുന്നു. ഇനി നമുക്കിതെല്ലാം ഒന്ന് വൃത്തിയാക്കണം. അന്ന് ഞാൻ പോകുന്ന ദിവസം അപ്പോൾ പെട്ടെന്നേനും പോകുന്നത്, അപ്പോൾ എല്ലാ ഡ്രസ്സും വാഷ് ചെയ്തിട്ട് ആറിയിട്ടിട്ട് പോയതാ. ആ ആറിയിട്ട ഡ്രസ്സെല്ലാം ഇതാ അതുപോലെ കിടക്കേമിൽ കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കണം. അപ്പോൾ അതിനിടയിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോയും പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഡ്രസ്സെല്ലാം വലിയ കാര്യത്തിൽ മടക്കി വെക്കുന്നുണ്ട്, വലിയ കാര്യമൊന്നുമില്ല. ഏറ്റവും അടിയിൽ ഏതാ ഉള്ളത് അതായിരിക്കും ആവശ്യം വരിക. എന്നിട്ട് അതൊറ്റ വിലയിരിക്കും ഫുൾ, ബാക്കിയെല്ലാം കുഴച്ച് കൂട്ടിയിട്ട് ആ താഴത്തെ എടുത്തിട്ട് അങ്ങ് പോകും. അപ്പോൾ ഡ്രസ്സൊക്കെ ഓക്കെ, അതെല്ലാം ഒരു ഭാഗത്ത് അടുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ പിള്ളേരുടെ ബുക്കും പേപ്പറും എന്തൊക്കെയോ ഉണ്ട്, എല്ലാം നേരത്തെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കണം. അടുക്കി പെറുക്കി വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, രണ്ട് ദിവസം കൊണ്ട് പിന്നെയും നാല് ഭാഗത്താക്കി വെക്കും. ഇത് തന്നെ പണി. എന്തെങ്കിലും ഒരു സാധനം എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും എടുക്കുന്നത്. അന്നേരം ബാക്കിയുള്ള എല്ലാം നേരത്തെ ഇടും. എന്നാൽ അത് തിരിച്ചെടുത്ത് വെക്കുമോ, അതും ഇല്ല. അതെല്ലാം അവിടെ നേരത്തെ ഇട്ടിട്ട് അങ്ങ് പോകും. അതാണ് എടുത്ത അവസ്ഥ. ഇപ്പം അതെല്ലാം വലിയ കാര്യമായിട്ട് പറയുന്നുണ്ട്. നമ്മളെല്ലാം പണ്ട് അങ്ങനെ തന്നെയായിരുന്നല്ലേ. അപ്പോൾ അങ്ങനെ റൂമെല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. എത്ര സമയത്തേക്കാണെന്ന് കണ്ടറിയാം. അപ്പം അവിടെയൊക്കെ റെഡിയായി, ഇനി ഇവിടെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. പക്ഷേ ഇത് ഓക്കെ, ഇപ്പോൾ ഇല്ല കുഴപ്പമില്ല. പിന്നെ ചെറിയ വീടായതുകൊണ്ട് അടുക്കിപ്പുറുക്കി വെക്കാൻ വലിയ പണിയൊന്നുമില്ല, വേഗത്തിലെല്ലാം കഴിയും. കുഞ്ഞു വീടല്ലേ, അപ്പോൾ നമുക്ക് വേഗത്തിൽ ക്ലീനിങ് കഴിയും. അപ്പോൾ ഞാനിതിങ്ങനെ ഓരോന്ന് പെറുക്കുന്നതിൻ്റെ ഇടയിൽ പുറത്ത് നല്ല മഴ വന്നതും മഴ പെയ്തിട്ടില്ലായിരുന്നു, നല്ല കാറ്റെല്ലാം കുറേ ടൈം ഉണ്ടായിരുന്നു. ഞാനതൊന്നും അറിഞ്ഞിട്ടില്ല. അതിനിടയ്ക്ക് വെറുതെ ഒരു സൗണ്ട് കേട്ടിട്ട് പുറത്ത് നോക്കിയതാണ്, അപ്പോഴത്തേക്ക് മഴ പെയ്തു. മഴയാണെങ്കിൽ ഒന്നൊന്നര മഴയോ പെയ്തേ. അതിൻ്റെ ഡ്രസ്സെല്ലാം മേലെ ആറിയിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വേഗത്തിൽ അത് എടുത്തിട്ട് വന്നു. ഇനി ഏതായാലും നമുക്ക് ഇതൊക്കെ എടുത്തന്നെ അങ്ങ് ആറിയിടാം. എല്ലാം നനഞ്ഞിന്, പക്ഷേ അപ്പം തന്നെ എടുത്തോണ്ട് ഫുള്ളായിട്ട് നനഞ്ഞിട്ടില്ല. ഒന്ന് ചെറുങ്ങനെ ഒന്ന് നനഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇനി ഇത് ഇവിടെ തന്നെ ആറിയിടാം. നല്ല വെയിൽ കണ്ടിട്ട് ഞാൻ ടെറസുമ്പ കൊണ്ടിട്ടെ. പക്ഷെ ഉണങ്ങിനി, ഇതിപ്പം ചെറിയൊരു കുളിപ്പേ ഉള്ളൂ. അത് ഇവിടെ ഇട്ടാലും ഓക്കെ, അതങ്ങ് ഉണങ്ങിക്കോളും. ബാക്കി ഡ്രസ്സൊക്കെ ഞാൻ അവിടെ ഒരു സൈഡിൽ വേറൊരു അയലുണ്ടായിരുന്നു, അപ്പോൾ അതിൽ വിട്ടു. അപ്പോൾ എല്ലാം ഓക്കെ, എല്ലാം അവിടെ കൊണ്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് അടിച്ചു വാരുന്നതിനിടയ്ക്കല്ലേ പോയത്. അപ്പോൾ അതൊക്കെ ചെയ്ത് ഓക്കെ, ഇവിടുത്തെ പരിപാടി ഇനി. നമ്മളിത് ഇതുപോലെ രണ്ട് കട്ടിൽ ഒന്നിച്ച് ഒരു റൂമിലിട്ടിട്ടാണ് ഉള്ളത്. അപ്പോൾ അതാ ഫുൾ ഒരു റൂം ഫുൾ കട്ടില, അതിൽ വേറെ സ്ഥലമൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഒന്നിച്ച് കിടക്കാലോ. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമുക്ക് ചായ കുടിക്കാം. ആർക്കെങ്കിലും കാണുന്ന സാധനങ്ങളിൽ ഇങ്ങനെ ചായയിൽ കുത്തിയിട്ട് തിന്നുന്ന പരിപാടി ഉണ്ടോ? എനിക്കങ്ങനെ ഒരു സുഖമുണ്ട് കേട്ടോ. ഞാൻ അതേക്ക് സാധനം ചായയിൽ കുത്തിയിട്ടാണ്, പെട്ടിയപ്പം, കിഴങ്ങ് വറുത്തത്, പിന്നെന്താ ബനാന ചിപ്സ് എല്ലാം ഞാൻ ചായയിലൊന്ന് മുക്കിയിട്ട് തന്നു. അതെന്തുകൊണ്ടാണെന്നറിയില്ല. മുറുക്ക് അതെല്ലാം ഞാൻ ചായൻ്റെ ഉള്ളിൽ ഒരിക്കൽ മുക്കും. ചായ കുടിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ നാട്ടിൽ നിന്ന് മാങ്ങയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എല്ലാം കൊണ്ടുവന്ന് ഇനി ചക്ക, മാങ്ങ, തേങ്ങ. അപ്പോൾ ഇനി മാങ്ങ നമുക്ക് അച്ചാറിടാൻ വേണ്ടിയിട്ട് മുറിച്ച് അതൊന്ന് ഉപ്പ് വിരക്കി വെക്കാം. ഉപ്പിലിട്ടിട്ട് വെച്ചിട്ട് ഇനി നാളെ അത് അച്ചാറുണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാങ്ങയൊക്കെ കട്ട് ചെയ്ത് വെച്ചു. അടുത്തതായി നമ്മുടെ ഷെഫ് രജീഷ് പുത്തൻപുരയിൽ നമുക്ക് എല്ലാവർക്കും സപ്പോട്ട ജ്യൂസ്, ചിക്കു ഷെയ്ക്ക് ഉണ്ടാക്കി തരുന്നതാണ്.
അപ്പോൾ നമ്മുടെ ഷെഫ് അതിൻ്റെ ഓരോ ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണിച്ചു തരുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ബൂസ്റ്റ് കൂടെ ചേർക്കുക. പഞ്ചസാര ആവശ്യത്തിന്, അതിനുശേഷം അതിലേക്ക് കട്ടപ്പാല് കൂടെ ചേർക്കാം. ഇനി നമുക്കെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം, നന്നായി അരച്ച് ജ്യൂസാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോ ആളായിട്ട് ടേസ്റ്റ് നോക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ജ്യൂസ് ടേസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ അബിയാണ്. ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അനാമിക്ക് കൊടുക്കാം. അവൾ കുടിച്ചിട്ട് ഓക്കെ പറഞ്ഞ പിന്നെ ഒന്നും നോക്കണ്ട, പെർഫെക്റ്റ് ആയിരിക്കും. അവൾ അങ്ങനെ പെട്ടെന്നൊന്നും അടിപൊളി പറയില്ല, അതമ്മാതിരി ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവൾക്ക് പിടിക്കൂലോ. അപ്പോൾ രജിയാട്ടിൻ്റെ സ്പെഷ്യൽ സപ്പോർട്ട ജ്യൂസ് തന്നെയാണ് ചിക്കു ഷേക്ക്, ചിക്കു മിൽക്ക് ഷേക്ക്. ഓക്കെ, പിന്നെന്താ, നമ്മൾ കുറച്ച് സമയം ടി വി ഒക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു, ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു. അപ്പൊ എല്ലാവർക്കും ഉറങ്ങേണ്ട സമയമായിരിക്കും. ഗുഡ് നൈറ്റ്, ടാറ്റ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയും പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.